ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തു നിൽക്കുകയാണ് സോണി പോകുന്നത് വരെ. അങ്ങനെ സോണി പോയി കഴിഞ്ഞത് എല്ലാവരും അങ്ങോട്ട് തിരിച്ചുപോയി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആൽബിയും അച്ചായനും മമ്മിയും കൊച്ചും സോണിയൊക്കെ വീട്ടിലെത്തുക. കാറിൽ നിന്ന് ഇറങ്ങിയതും ആൽബിയും അച്ചായനും സോണിയൊക്കെ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. എന്താ മോളെ ഇങ്ങനെ നോക്കുന്നേ? നിലവിളക്കും കാര്യങ്ങളും ചടങ്ങുകളും ഒന്നും വേണ്ട, മുളകത്തേക്ക് കയറിക്കോ വലത് കാല് വെച്ച്. ഹാ, അങ്ങനെ പറഞ്ഞാ ദേ ആ മോക്ക് വിഷമാവില്ലേ ചായ? അത് കേട്ടതും അതെന്തിനു വിഷമാവുന്നേ? ഇല്ലമ്മേ, ഇല്ല മമ്മി, എനിക്ക് ഒരു വിഷമവും ഇല്ല. എൻ്റെ ആദ്യ കല്യാണം ഇതിനേക്കാൾ നല്ല ആർഭാടമായിട്ടാണ് നടന്നത്. അതിൽ എല്ലാ ചടങ്ങും ഉണ്ടായിരുന്നു. ആ എന്ത് ചെയ്യാനാ, പക്ഷെ എന്നിട്ടും ആ കല്യാണം നീണ്ടുപോയില്ല. അതുമാത്രമല്ല, ഞാൻ ജീവിതത്തിൽ ഒരുപാട് വിഷമിച്ച സമയങ്ങളായിരുന്നു അത് മുഴുവനും. അത് കേട്ടതും ആ എന്നാ പിന്നെ മോളുടെ ഇഷ്ടം, മോള് പറയുന്നത് പോലെ തന്നെ ആയിക്കോട്ടെ. മോക്ക് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ വലത് കാല് വെച്ച് കയറിക്കോ രണ്ടുപേരും കൂടെ എന്നും പറയുക. ആ അപ്പോൾ നമ്മുടെ ആൽബി സോണിയുടെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറുക. എന്നിട്ട് അകത്തെ ഹോളിലെത്തിയതും നാലുപേരും കൂടെ നോക്കി നിൽക്കുക. എന്നിട്ട് അച്ഛായൻ പറഞ്ഞു, അതെ മോളെ, ഇത് തൽക്കാലത്തേക്ക് മോളുടെ അച്ഛൻ ഞങ്ങൾക്ക് എടുത്തു തന്ന വീടാ. പേടിക്കൊന്നും വേണ്ട, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയ്ക്ക് പോകും. ആ എനിക്ക് അതിൻ്റെ ഒന്നും ഒരു കുഴപ്പമില്ല പപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം അതെ കുഞ്ഞിനെ ഞങ്ങൾ കളിപ്പിച്ചോളാം, സോണിയും മോനും മുകളിലേക്ക് പോയിക്കോ, മുറി പോയിരുന്നു സംസാരിച്ചോ എന്നും പറയാണ്. അത് കേട്ടതും രണ്ടുപേരും കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിയിട്ട് മുകളിലേക്ക് പോവുക. ഈ സമയം എന്തൊരു സന്തോഷമായ നിമിഷമാണല്ലേ. പിന്നെ അല്ലാതെ ഒരുപാട് സന്തോഷം മനസ്സ് നിറഞ്ഞു. ഞാനാകെ പേടിച്ചിരിക്കുമായിരുന്നടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയും പ്രകാശിനെയുമാണ്. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ സോഫയിൽ ഇങ്ങനെ ചാരി കാലുമേ കാലും കയറ്റിയിരിക്കുക. അപ്പോഴേക്കും മൂങ്ങ പായസം കൊണ്ടുവന്നു. പായസം കൊണ്ടുവന്നതും മൂങ്ങയോട് ചോദിക്കുക, ഇതെന്തിനാ അമ്മ പായസം? ഹാ, ഇന്നൊരുത്തിയുടെ കല്യാണം മുടങ്ങിയ ദിവസമല്ലേ, അതുകൊണ്ട് ഇത്തിരി പായസം ഉണ്ടാക്കിയതാ മോനെ. ആ എന്തായാലും കുടിക്ക്, നന്നായിട്ട് കുടിക്ക്, രണ്ട് മൂന്ന് വക പായസം ഉണ്ടാക്കണമെന്ന് കരുതിയതാ. പക്ഷെ അതിനൊന്നും ഉള്ള പണം അമ്മൂമ്മയുടെ കയ്യിലില്ലല്ലോ, അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഇത്തിരി മധുരം. മോനെ, ഇന്നത്തെ ഈ കല്യാണം മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ കല്യാണവും മുടക്കണം. ആ എന്തായാലും നമ്മൾ അറിയിച്ച് കല്യാണം നടത്തിയ ഇതുപോലെ മുടക്കുമെന്ന് കരുതിയിട്ട് അവരിനി കല്യാണം നടത്തുന്നത് രഹസ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് ജാരപ്പണി ചെയ്യാൻ അവിടെ ആരെങ്കിലും വെച്ചോളണം. അത് കേട്ടതും അതച്ഛൻ പേടിക്കൊന്നും വേണ്ട, ഒന്നല്ല രണ്ട് മൂന്ന് ആൾക്കാരെ ഒരുമിച്ച് ഞാൻ നിർത്തിക്കോളാം. കല്യാണം നടക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാനും എനിക്കറിയാം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. അമ്മൂമ്മേ, എങ്ങനെയായാലും എനിക്കിനി സന്തോഷത്തിൻ്റെ നാളുകളാണ്. ആ സോണിയുടെ കല്യാണം മുടങ്ങിയ ദിവസം, ഓ ഇന്നത്തെ ദിവസം നന്നായിട്ട് അടിച്ചു പൊളിച്ചൊന്ന് ആഘോഷിക്കണം. പക്ഷെ കയ്യിൽ കാശൊന്നുമില്ല. ആ എന്തായാലും നമുക്ക് മൂന്നുപേർക്കും കൂടെ ഇവിടെ നിന്ന് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാന്നേ, ഇതൊരു വലിയ സന്തോഷം തന്നെയല്ല അമ്മൂമ്മേ എന്നൊക്കെ. അത് കേട്ടതും അത് ശരി അമ്മ പറഞ്ഞത്. ആ സോണി അവൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്, എന്തൊരു അഹങ്കാരമായിരുന്നു. അവളുടെ താലി പൊട്ടിച്ച് എൻ്റെ മോൻ കെട്ടിയ താലി പൊട്ടിച്ച് മോൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞവളല്ലേ അവള്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവളുടെ കല്യാണം നടക്കാൻ പാടില്ല, അതെൻ്റെ ഒരു വാശിയായിരുന്നു. എന്തായാലും അത് മുടങ്ങി. അപ്പം മൂങ്ങ, എടാ മക്കളെ, ഇനിയും അവളുടെ ഇതുപോലുള്ള കല്യാണങ്ങളൊക്കെ മുടക്കണം. അതിനു വേണ്ടി എന്ത് കാര്യം വേണമെങ്കിലും അമ്മൂമ്മ നിനക്ക് ചെയ്തു തരും. ശരി അമ്മൂമ്മേ, ഞാൻ ഏറ്റു, ഇനി അവക്കൊരു കല്യാണം നടക്കത്തില്ല. അമ്മൂമ്മ ധൈര്യമായിട്ടിരിക്കേ, അമ്മൂമ്മയുടെ കൊച്ചുമോനല്ലേ ഈ പറയുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ മൂങ്ങ സന്തോഷത്തോടെ ചോദിക്കുക, എങ്ങനെയുണ്ടടാ മോനെ പ്രകാശ പായസം? ഓ അസലായിട്ടുണ്ട്. എന്തായാലും അമ്മ ഉണ്ടാക്കുന്ന പായസമല്ലേ, ഇതിനി പ്രത്യേക രുചിയുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെനിക്കറിയാടാ, എന്നാലും നിന്നോടൊന്ന് ചോദിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശരണ്യ അങ്ങോട്ട് വരിക. ആ ശരണ്യ ഇത്ര പെട്ടെന്ന് വന്നോ? പിന്നെ അല്ല, കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകണമെന്നല്ലേ പറഞ്ഞത്? അതെ, കല്യാണം അടിപൊളിയായിരുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ആ പിന്നെ നാളെ അവരെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, രണ്ടുപേരും ഇങ്ങോട്ട് വിരുന്നിന് വരുന്നുണ്ട്. ആണോ? അതെന്താ, കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ വിരുന്നിന് വരുന്നേ? അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൾക്ക് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവളുടെ അച്ഛനും അമ്മയും ഒക്കെ. ആ അതുകൊണ്ടാണ് അവളെ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞത്. നാളെ അച്ഛനും മോനും അമ്മൂമ്മയും കൂടെ ചേർന്ന് നല്ല സദ്യ തന്നെ ഉണ്ടാക്കിക്കോണം കേട്ടല്ലോ. അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ വിട്ടുതാ മോളെ, ഞങ്ങളേറ്റു എന്നും മൂങ്ങാ മുത്തശ്ശി. ആ പിന്നെ എന്തായാലും ദേ മോള് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഞാൻ, നന്നായിട്ട് പാചകം ചെയ്യും. അമ്മൂമ്മയുടെ കൈകൊണ്ടുള്ള ഭക്ഷണം കഴിച്ചാലേ മോളുടെ കൂട്ടുകാരിക്ക് മോളോടുള്ള സ്നേഹം കൂടും, പിന്നെ അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യും. സദ്യ തന്നെ നമുക്ക് ഉണ്ടാക്കി കളയാം എന്നും മൂങ്ങ പറയുക. അപ്പോൾ വിക്രം, എൻ്റെ ശരണിയെ, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ വാ, നമുക്ക് മാർക്കറ്റിൽ പോയി ഇറച്ചി മീനും ചിക്കനും മട്ടനും ഒക്കെ മേടിക്കാം.
എന്നിട്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ വിഭവങ്ങളും ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. വാ എന്നും പറഞ്ഞ് ശരണ്യെ വിളിക്കുക. അതൊക്കെ ഞാൻ വരാം, നന്നായിട്ട് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ അവരുടെ ബന്ധുക്കളും ഉണ്ട്, ബന്ധുക്കളും കൂടെ വരുമ്പോൾ രണ്ടുപേരുണ്ടാവും, നാല് പേർക്കുള്ള ഭക്ഷണം പിന്നെ നമുക്കും. അത് പിന്നെ പ്രത്യേകം പറയണോ, എത്ര പേർക്ക് ഉണ്ടാക്കാനും അമ്മുമ്മ തയ്യാറാ. ഇന്നേ അമ്മുമ്മയും ദേ അച്ഛനും ഇവനും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാ. അതെന്താടാ, ആ ഇന്ന് നിന്റെ മുൻ ഭാര്യയുടെ കല്യാണം നിശ്ചയിച്ചിരുന്ന ദിവസമല്ലേ. അത് മുടങ്ങിയില്ല ശരണ്യേ, അവളെ കെട്ടാൻ ഇനി ഒരുത്തനും വരില്ല, അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. ആ അവളെ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല. ഹ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നേ, നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് നിനക്കെന്താ പ്രശ്നം. അത് കേട്ടതും അവളെ കല്യാണം കഴിച്ചാലേ എനിക്ക് സഹിക്കില്ല, എന്നെ അവൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അവളെന്നെ ദ്രോഹിച്ച ഇതൊന്നും നിനക്കറിയില്ല ശരണ്യേ, അതുകൊണ്ട് അവളുടെ കല്യാണം ഞാൻ മുടക്കും. എന്തൊക്കെയായാലും ഒരു പെങ്കൊച്ചിന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് തെറ്റാ വിക്രം എന്നും ശരണ്യെ പറയുക. അത് കേട്ടതും പ്രകാശൻ, മോളെ ദേ ഇനി അവൻ അവക്കടെ പേരൊന്നും എടുത്തു വിടരുത്. അച്ഛനൊരു കാര്യം പറയട്ടെ, അവളെ എന്തൊക്കെ പറഞ്ഞാലും ഒരു നാണോ മാനോ ഇല്ലാത്ത പെണ്ണ, ആ കണ്ട ആണുങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്ന പെണ്ണ്. അങ്ങനെയുള്ളപ്പോൾ അവളെ കല്യാണം കഴിച്ച് എത്ര ആൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കണം, അതിനേക്കാൾ നല്ലത് അവളുടെ കല്യാണം അങ്ങ് മുടക്കുന്നതല്ലേ. ആ നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തോ, അതിലെനിക്ക് ഒരു പരാതിയില്ല. പിന്നെ നാളെ വരുന്നവർക്ക് സദ്യയിൽ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. ശരിന്നേ, അതിന് ഞാൻ ഗ്യാരണ്ടി മോളെ എന്നും മൂങ്ങാമുത്തശ്ശി പറയുക. ഈ സമയം ശരണ്യ ഇത്തിരി മുന്നോട്ട് നടക്കുക. എന്നിട്ട് നാളെ നീ ഭക്ഷണം വെച്ച് വിളമ്പാൻ പോകുന്നത് നിന്റെ മുൻ ഭാര്യയ്ക്കും അവളുടെ ഭർത്താവിനും ആയിരിക്കോടാ. അത് കണ്ട് നീയൊക്കെ ഞെട്ടി നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം, കണ്ട് ആസ്വദിക്കണം. നിന്റെ കൂടപ്പറപ്പിനും ഇയാൾ തള്ളിക്കളഞ്ഞ അയാളുടെ മകൾക്കുമൊക്കെ ഭക്ഷണം വിളമ്പി കൊടുപ്പിക്കും ഞാൻ എന്നും പറഞ്ഞാണ് നമ്മുടെ ശരണ്യയുടെ പോക്ക്. അപ്പം മൂങ്ങ, എടാ മക്കളെ, ഞാനേ ഇന്ന് അവക്കടെ കല്യാണം മുടങ്ങിയതിൽ ഒരു സദ്യ ഉണ്ടാക്കാന്ന് കരുതിയിരുന്നതാ, പക്ഷേ അത് നടന്നില്ല. എന്തായാലും ആ കുറവ് നമുക്ക് നാളെ നികത്താം കേട്ടോ. ആ എന്നാൽ പിന്നെ അമ്മ അമ്മ ഉണ്ടാക്കിക്കോ. അമ്മ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ, അത്രയ്ക്ക് രുചിയല്ലേ. ഹാ അത് അമ്മമ്മ നാളെ ഒരു പിടി പിടിക്കും മോൻ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും സംസാരിച്ചൊക്കെ ഇരിക്കുക. ഇതേ സമയം മറ്റൊരിടത്ത് മനോഹറിനെയാണ് കാണിക്കുന്നത്. മനോഹർ കിരണ്നെയും കല്യാണിയെയും കാത്തു നിൽക്കുക. എന്തായടാ, ഞങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ എന്തായി? ആ കിരൺ സാറ് വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ആ സരയൂൻ്റെ അച്ഛനും അച്ഛനെ സരയൂനും സരയൂൻ്റെ അമ്മയ്ക്കും ഭയങ്കര പേടിയാ. അയാളുടെ സമനില തെറ്റിയ അവസ്ഥയാണ് ഇപ്പം അവിടെ കാണിച്ചു കൂട്ടുന്നത്. സത്യം പറയാമല്ലോ, അയാൾക്ക് പ്രാന്തൊന്നും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞ് അയാളൊരു മെൻ്റലാക്കി വെച്ചിട്ടുണ്ട്. ആ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും അയാൾക്ക് പ്രാന്തം ആണെന്ന് വിചാരിച്ച് സരയും അമ്മ പോലും അയാളുടെ അടുത്ത് പോകാൻ പേടിക്കുന്നുണ്ട്. പേടിച്ചാൽ മാത്രം പോരാ, അങ്ങനെയാ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നവനെ അങ്ങ് കൊല്ലുവാൻ വേണ്ടേടാ. അത് കേട്ടതും മനോഹർ ഒന്ന് ഞെട്ടി, കൊല്ലുവേ? എന്താടാ അങ്ങനെ പറഞ്ഞപ്പോൾ നിനക്കൊരു പേടി? അവൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. എൻ്റെ സോണിയെ കല്യാണം കഴിക്കാൻ പോയ പയ്യൻ്റെയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിൽ ബോംബ് വെപ്പിച്ചു. അതിനുശേഷം എൻ്റെ സോണിയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത അവൻ ജീവനോടിരിക്കാൻ പാടില്ലല്ലോ, മരിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ കൊല്ലണമെന്ന്. പക്ഷെ അവൻ്റെ മനസ്സ് ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് അവനെ കൊല്ലാനും മനസ്സ് വരുന്നില്ല. ഇനി നീ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാ. എന്താ സാർ? സാർ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവന് പ്രാന്താക്കി മാറ്റണം. ആ കുടുംബത്തിൽ നിന്നെ എൻ്റെ അമ്മാവനേക്കാളും കൂടുതൽ എൻ്റെ അമ്മാവനെ വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ നിന്നെ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ആൻറ്റിയും അനന്തരവളും. അതുകൊണ്ട് ആ എന്തൊക്കെ സംഭവിച്ചാലും അമ്മാവനെ ഈസി ആയിട്ട് മെൻ്റലാക്കാൻ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് നീ അത് ചെയ്യണം. എന്താ ചെയ്യോ? ചെയ്യാം ചെയ്യാം കിരൺ സാർ, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്കും പിടിച്ചു നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും അവനോടുള്ള വാശിയാണ്. അതിനുവേണ്ടി നീ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അതുകൊണ്ട് നീ ചെയ്യണം, അവനെ തീർക്കണം. അല്ലെങ്കിൽ അവനെ മെൻ്റലാക്കി മാറ്റണം. പ്രാന്താശുപത്രി കൊണ്ടുപോയി അവനെ ഷോക്ക് അടിപ്പിക്കണം. ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മുഴുവ്രാന്തനായി മാറിയ രാഹുൽ, അത് അവനെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. എന്താ അത് ചെയ്യാൻ പറ്റുമോ? പറ്റും സാർ, ഉറപ്പായിട്ടും പറ്റും. പകരം നിനക്ക് ഞങ്ങളൊരു സമ്മാനം തരുന്നുണ്ട്, വലിയ പണവും പദവിയൊന്നുമല്ല. നീ ദേ സരയൂൻ്റെ ഭർത്താവായി അവളുടെ ജീവിതം തകർക്കാൻ വന്നവനാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. അതാണ് ഞങ്ങൾ നിനക്ക് തരുന്ന വലിയ സമ്മാനം. നീ നിലനിൽക്കും സരയുവിൻ്റെ ഭർത്താവായിട്ട് തന്നെ. അവളെ നീ ചതിച്ചിട്ട് പോകുമ്പോൾ അവൾ ചങ്കുപൊട്ടി നെഞ്ചത്തടിച്ച് കരയുന്ന കാഴ്ചയും ഞങ്ങൾക്ക് കാണണം. അത്രയ്ക്ക് ദ്രോഹമാണ് അവൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യും അല്ലേ? ചെയ്യുമല്ലോ? ചെയ്യും സർ, ഉറപ്പായിട്ടും ചെയ്യും. എങ്ങനെയെങ്കിലും അമ്മ അച്ഛനെന്ന് പറയുന്നവനെ
ഒക്കിക്കൊണ്ടുപോയി മെന്റൽ ആശുപത്രിയിൽ എത്തിച്ച് അവനെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് മുഴുഭ്രാന്തനാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുകയാണ്. ഈ സമയം കിരണേട്ടാ, ഇവൻ ചെയ്യോ? ചെയ്യും, ചെയ്യും കല്യാണി, അതിലെനിക്ക് ഉറപ്പുണ്ട്. ഇവൻ്റെ ജീവൻ ഇപ്പം അടിച്ചിട്ടാണെങ്കിലും ഇവനത് ചെയ്യും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിരണും സോണിയും സോറി കല്യാണിയും ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും രാഹുലിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ്. മെസ്സേജ് കണ്ടതും രാഹുൽ, രൂപയുടെ മെസ്സേജാണല്ലോ, എന്താണെന്ന് എടുത്തു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് മൊബൈൽ ഓണാക്കി നോക്കി. ഓണാക്കി നോക്കിയതും അതൊരു വീഡിയോ മെസ്സേജായിരുന്നു. അതെ, ആൽബി സോണിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ആ മെസ്സേജ്. അത് കണ്ടതും രാഹുൽ ഞെട്ടിപ്പോയി. ഞെട്ടലോടുകൂടെ കുറേ നേരം ആ വീഡിയോയിലേക്ക് തന്നെ നോക്കി നിന്നു. അതിനുശേഷം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ഫോൺ കട്ട് ചെയ്തിട്ട് ഫോണെടുത്ത് വീണ്ടും ആ ഗുണ്ടകളെ വിളിച്ചു. ശേ, പ്ലാനുകളെല്ലാം തെറ്റിച്ചിട്ട് അവന്മാർ ഫോണ് പോലും എടുക്കുന്നില്ല, നാറികൾ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും വിളിച്ചു. പക്ഷേ എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല. ശേ, തലയ്ക്ക് എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുവാണല്ലോ, എന്തൊരു കഷ്ടമായത്. ഇവന്മാരെയൊക്കെ ഒരു ജോലി ഏൽപ്പിച്ചാൽ ഒന്നും നടക്കില്ല, ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല, നശിപ്പിച്ചു, എല്ലാം തൊലച്ചു എന്നും പറഞ്ഞ് രാഹുൽ മുടിക്ക് കുത്തി പിടിച്ചിങ്ങനെ സ്വയം ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടുക. അപ്പോഴേക്കും മനോഹർ വന്നു. ഹലോ, എന്താ? അത് കേട്ടതും ദേഷ്യം കയറിയിരുന്ന രാഹുലല്ലേ, എന്താ പറയുക, അങ്ങോട്ടും ഞങ്ങളുടെ നമ്മുടെ മനോഹറിനെ ഒന്ന് തുറച്ചു നോക്കി. മനോഹർ എന്തിനാടാ അപ്പം ഇപ്പം രാഹുലിനെ ഹലോ എന്ന് വിളിച്ചൊരവസ്ഥയായി. ഡാ, നീ കുറേ നാളായി എന്നിട്ട് കളിയാക്കാൻ തുടങ്ങിയിട്ട് നിന്നെ ഞാനിന്ന് കൊല്ലുവടാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹറിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുക. അതെ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ, എൻ്റെ ഷർട്ടിന്ന് കൈയെടുക്ക് എന്നും പറഞ്ഞ് മനോഹർ പരമാവധി പറഞ്ഞിട്ടും രാഹുൽ കേൾക്കുന്നില്ല. മുഴുവട്ടായ അവസ്ഥയിൽ രാഹുൽ മനോഹറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക. അപ്പോഴേക്കും സരയു ഓടി വന്നു. അച്ഛ, അച്ഛൻ എന്തായി കാണിക്കുന്നേ, കൈവിട് അച്ഛ, കൈവിട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും മനോഹറിന്റെ കഴുത്തിൽ നിന്ന് രാഹുൽ കൈവിടുന്നില്ല. അപ്പോൾ സരയു പിടിച്ച് വലിച്ചങ്ങ് മാറ്റി. ഇക്കണക്കിന് പോയാ, അച്ഛനെ ഈ വീട്ടിലാക്കിയിട്ട് ഞാനും എൻ്റെ മനുവേട്ടനും എങ്ങോട്ടെങ്കിലും പോകും. പോടി പോ, എന്നിട്ട് നീ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ, അപ്പം അച്ഛൻ്റെ മനസ്സിലും അങ്ങനെ ഉണ്ടല്ലേ, നാണോ? ഇല്ലല്ലോ, സ്വന്തം മോളെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ. അച്ഛനോട് എൻ്റെ മനുവേട്ടൻ എന്ത് തെറ്റാ ചെയ്തത്, എൻ്റെ മനുവേട്ടൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കാനും മാത്രം. എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. ഓ, നിനക്ക് എന്താടാ പ്രശ്നം? എൻ്റെ സരയും മോളെ, ഇത് സാധാരണ അസുഖമൊന്നുമല്ല, ഇത് കൂടി കയ്യിന്ന് പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്, ഇപ്പൊ എന്തായി? അതേടാ, കയ്യിന്ന് പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി. നീ നിന്നെ പോലെ ഒരുത്തനൊക്കെ ഇങ്ങനെ വീടിനകത്ത് വിളിച്ചു കയറ്റിയ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകാണ്ട് വേറെ ഒന്നും നടക്കില്ലല്ലോ. ദൈവമേ, അച്ഛ, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് കേട്ടതും ഇവന് അമേരിക്കയിൽ എത്ര സെന്റ് സ്ഥലമുണ്ടെന്ന് ചോദിക്ക്. എത്ര ഏക്കർ സ്ഥലമുണ്ടെന്ന് ചോദിക്ക്. എത്ര ഏക്കർ എന്നൊന്നുമില്ല, 10-80 സെന്റ് സ്ഥലമുണ്ട്. പിന്നെ വേറെ സ്ഥലത്ത് കുറച്ച് കൃഷികളും ഉണ്ടായി. എന്നിട്ട് അവിടെ വിളവെടുപ്പ് നടക്കുന്നുണ്ടോടാ? നടന്നു, വിളവെടുപ്പ് നടന്നു. ഞാൻ വരുന്നത് വരെ വിളവെടുത്തിട്ടാണ് വന്നത്. ഇതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. യോ, എൻ്റെ മനുവേട്ട കൃഷിസ്ഥാനങ്ങളൊക്കെ വെറുതെ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മോളുവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാനും കുഴപ്പമില്ല മോളു. അത് കേട്ടതും കണ്ടോ അച്ഛ, ഇത്രയും സ്നേഹമുള്ള ഒരാളെയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്നേഹം, നീ എൻ്റെ മോളെ മോളേന്ന് വിളിക്കരുത്. അങ്ങനെ വിളിച്ച് വിളിച്ച അവൾ നിന്റെ വലയിൽ വീണു പോകുന്നത്. എൻ്റെ കെട്ടിയോൻ എന്നെ എന്ത് വേണേലും വിളിക്കും, അതിന് അച്ഛനെന്താ പ്രശ്നം? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛൻ്റെ വേഷം കെട്ടിത്തിരി കൂടുന്നുണ്ട്. എൻ്റെ മനുവേട്ടൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതും പോരാണ്ട് എൻ്റെ മനുവേട്ടനെ കുത്തി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണോ? അത് കേട്ടതും ഇവനെ ഞാൻ കൊല്ലും ഒരു ദിവസം. മോളെ, നീ ഇവനെ വിശ്വസിച്ച് പോയാൽ അവിടെ ഒരു വിളവെടുപ്പും ഉണ്ടാവില്ല. നീ എന്തായാലും തരിശുഭൂമിയായി പോകത്തേ ഉള്ളൂ. അത് കേട്ടതും മോളെ, നമുക്ക് അമേരിക്കയ്ക്ക് പോയാലേ നിറയെ താരകങ്ങൾ കാണാം. താരകങ്ങളെ, താരകങ്ങൾ. അത് കേട്ടതും രാഹുൽ വായടക്കി വായടക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും മനോഹർ, മറക്കണ്ട, നല്ല താരകങ്ങൾ കാണാട്ടോ എന്നും പറഞ്ഞ് രാഹുൽ മുകളിലേക്ക് പോവുക. ഈ സമയം സരയു, ഓ, അച്ഛനെക്കുറിച്ച് ഞാൻ ഇത്രയും കരുതിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മനുവേട്ടൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് അച്ഛൻ ചെയ്ത ഒരു കാര്യവും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. ദേ, സമാധാനം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും പോകാമല്ലോ എന്ന് ഓർക്കുക. അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് അപ്പോഴും മിണ്ടാതെ നിൽക്കുന്നത്. അച്ഛൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ അമ്മയും കൂട്ടി ഇവിടെ നിന്ന് പോകും മനുവേട്ടനോടൊപ്പം. മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് സരയു മുകളിലേക്ക് പോവുക. ഓ, എല്ലാവരുടെ മനുഷ്യൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുക എന്നും പറഞ്ഞ് രാഹുൽ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഷാരീനടുത്തേക്ക് സരയു ചെന്നു. അമ്മേ, അമ്മയുടെ ഭർത്താവ് എന്താ എൻ്റെ മനുവേട്ടനോട് ചെയ്തെന്നറിയാമോ? അത് കേട്ടതും ഷാരി, മോളെ എന്താ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് എഴുന്നേക്കുക. അപ്പോഴേക്കും മനോഹർ വന്നു. ദേ, വരുന്നുണ്ട് മനുവേട്ടൻ, ചോദിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്ക്. അപ്പോൾ മനോഹർ, എന്താ, എന്ത് പറ്റി മനുവേട്ട, പറഞ്ഞു കൊടുക്ക് മനുവേട്ട, അച്ഛൻ മനുവേട്ടനോട് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്ക്. എന്തിനാ മോളു, വെറുതെ അതൊക്കെ വന്ന് അമ്മയോട് പറഞ്ഞ് അമ്മയുടെ മനസ്സൂടെ
വിഷമിപ്പിക്കുന്നേ. ഹാ, അതൊക്കെ അമ്മയും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ. ഞാനേ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനുവേട്ടനെ തല്ലാൻ വേണ്ടി ഷർട്ടിനെ കുത്തിപ്പിടിച്ച് അച്ഛൻ മതലി ചാരി നിർത്തിയിരിക്കുമായിരുന്നു അമ്മേ. ഞാൻ അത് കണ്ട് പേടിച്ചു പോയി. എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾക്ക് പ്രാന്ത് കൂടി അത് കേട്ടതും. ഈശ്വര, അവൻ അങ്ങനെ ചെയ്തോ മോനെ? സത്യമായിട്ടും അങ്ങനെ ചെയ്തോ? അത് കേട്ടതും സാരമില്ലമ്മേ, അച്ഛന് വയ്യാത്തോണ്ടല്ലേ. എന്തെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ നാളെ എൻ്റെ മോനെ എന്തെങ്കിലും ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിന്ന് എങ്ങനെ ശരിയാകും? ആ അയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. അതൊന്നും നടക്കില്ലമ്മേ, അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റില്ല. അത് സരയു പറഞ്ഞത് ശരിയാമ്മേ. അതുകൊണ്ട് അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാനോ മരുന്ന് മേടിച്ച് കൊടുക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ അതിനേക്കാൾ നല്ലൊരു ബുദ്ധി ഞാൻ പറഞ്ഞു തരട്ടെ. എന്താ അത്? ആശുപത്രിയിലേക്കോ മരുന്നോ കഴിക്കാത്ത അച്ഛനെ നമുക്ക് ഒരു ഐഡിയ കൊണ്ട് വീഴ്ത്താം. എങ്ങനെയാ മോനെ പറ? അച്ഛന് കുടിക്കാൻ കൊടുക്കുന്ന എന്തിലെങ്കിലും ഉറങ്ങാനുള്ള മരുന്ന് കലക്കി കൊടുക്കണം. അതിനുശേഷം ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെ എടുത്തുകൊണ്ട് പോയി മെൻ്റൽ ഹോസ്പിറ്റലിലെത്തിക്കണം. അവിടെ ചെന്ന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അത് കേട്ടതും ഷാരിയും സരയും അത് നല്ല ഐഡിയ ആണെന്ന മട്ടിൽ തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. കിരണിൻ്റെയും കല്യാണിയുടെയും വാക്കുകെട്ട് മനോഹർ കളി തുടങ്ങിക്കഴിഞ്ഞു. മനോഹറിനെ വെച്ച് കിരണും കല്യാണിയും രാഹുലിന് ഇടിവെട്ട് പണിയെടുക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.